ഹലോ വ്യൂവേഴ്സ്, നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നക്ഷത്ര ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരുമ്പാവൂർ ഷോറൂമിലാണ്. നക്ഷത്രയ്ക്ക് ആലുവയിൽ ഒരു ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടെ റീ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ഒത്തിരി ഓഫേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഡിസംബർ ക്രിസ്മസിനോടനുബന്ധിച്ച് വേറെ കുറേ ഓഫേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ടു നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മലയാളികൾക്ക് വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് താലികെട്ട് എന്നുള്ളത്, അല്ലേ? ഒരു വിവാഹിതയായ സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് താലിമാല എന്ന് പറയുന്നത്. താലിമാലകളുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഡിസൈൻസ് എല്ലാം തന്നെ 8 പിടിക്ക് മുകളിലുള്ളതാണ്. 8 പിടി എന്ന് പറയുമ്പോൾ 24 ഇഞ്ച്. എല്ലാ കസ്റ്റമേഴ്സും തന്നെ വരുന്നത് 8 പിടിക്ക് മുകളിലുള്ള മാലകൾ അന്വേഷിച്ചിട്ടാണ്. 2 മുതൽ 4 പവൻ വരെയുള്ള മാലകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. 2 പവനുണ്ട്, 2.5, 3, 4 പവൻ, അങ്ങനെ മാലകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഓരോ സെക്ഷൻ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് 2 പവൻ്റെ കുറച്ച് മാലകളാണ്. ഇതിൽ ഫസ്റ്റ് വരുന്ന ഡിസൈൻ സവിതം മാലയാണ്. 2 പവൻ്റെ മാല, റെഗുലർ യൂസിന് പറ്റിയൊരു മാലയാണ്. ഇനി നമുക്ക് അടുത്ത മാലയിലേക്ക് പോകാം. കയറുവിരിയൻ മാലയാണ്. കയറു പോലെ തന്നെ പിരിഞ്ഞ് പിരിഞ്ഞുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ. ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു താലിമാലയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഗൾഫ് മോഡലിലുള്ള ഇമ്പോർട്ടഡ് ഡിസൈൻ ആയിട്ടുള്ള ഒരു താലിമാലയാണ്. ഇതിൻ്റെ പാറ്റേൺ വളരെ ഡിഫറെൻ്റ് ആണ്. അതായത് കുറച്ച് ഭാഗത്ത് ഒരു ഡിസൈൻ ആൻഡ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഭാഗത്ത് മറ്റൊരു ഡിസൈനാണ്. പല ഷേപ്സിലുള്ള ഡിസൈൻ ഇതിലുണ്ട്. താലിമാലയായിട്ട് ഉപയോഗിക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 2.5 പവനിൽ വരുന്ന താലിമാലകളാണ്. ഇപ്പോൾ ഈ കാണുന്നത് സവിതം കട്ട ഡിസൈനാണ്. 2 പവനിൽ നമ്മൾ സവിതം മാല കണ്ടിരുന്നു, അല്ലേ? അതിൻ്റെ തന്നെ കട്ട ഡിസൈനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മാലയാണിത്. താലിമാലയായിട്ട് വളരെ നന്നായിട്ട് പോകുന്ന ഒരു മാലയാണ്. രണ്ടര പവനിലുള്ള ട്വിസ്റ്റഡ് മാലയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇത് 8 പിടി മാലയാണ്. നേരത്തെ നമ്മൾ കണ്ട സവിതം കട്ട ഡിസൈനും 8 പിടിയിൽ തന്നെയുള്ള ഡിസൈനാണ്. ട്വിസ്റ്റർ മാലയുടെ പ്രത്യേകത ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സിലിണ്ട്രിക്കലായിട്ടുള്ള ബീഡ്സിന് ചുറ്റും ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് വരുന്നത്. അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് താലിമാലയിൽ വരുന്നത്. നോക്കാൻ പോകുന്നത് 3 പവനിലുള്ള ഒരു താലിമാലയാണ്. ദോഹ ഡിസൈൻ എന്നാണ് ഈ ഡിസൈൻ്റെ പേര്. ഈ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാർട്ട് ഷേപ്സിലുള്ള പാറ്റേൺസ് ആണ്. ഒപ്പം തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ടെക്സ്റ്റേർഡ് പാറ്റേൺസ് വരുന്നുണ്ട്. താലി മാലയായിട്ട് മാത്രമല്ല നമുക്ക് സാധാരണ ഒരു പാർട്ടി വെയറൊക്കെ ആയിട്ട് തന്നെ ഉപയോഗിക്കാം. 3 പവൻ്റെ മാലയാണെങ്കിലും നമുക്ക് കാണുമ്പോൾ അതിൽ ഒത്തിരി കൂടുതൽ തോന്നുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനാണിത്. ഇനി നമുക്ക് 3 പവനിലുള്ള മറ്റൊരു ഡിസൈൻ കാണാം. ഉറി മാലയാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പേര് പോലെ തന്നെ ഉറി പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഗോൾഡൻ ബീഡ്സിന് ചുറ്റും ഗോൾഡൻ വയേഴ്സ് വന്നിരിക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഇതും 8 പിടിയായിട്ടുള്ളൊരു മാലയാണ്. പവനിൽ 8 പിടി നീളം വരുന്ന മറ്റൊരു പാറ്റേൺ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ പാറ്റേണിന്റെ പേര് ഒരു പ്രത്യേക തരം പേരാണ്. മണിച്ചിത്ര താഴിൽ കട്ട ഡിസൈൻ എന്നാണ് പേര്. അപ്പോൾ ഈ മാല നോക്കുകയാണെങ്കിൽ ഇതിൽ മണിച്ചിത്ര താഴെ ഡിസൈൻ ഉണ്ട്. ഒപ്പം തന്നെ ഇതിൽ കട്ട ഡിസൈനും വരുന്നുണ്ട്. മണിച്ചിത്ര താഴിൽ ഫ്ലോറൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സ് ഉണ്ട്. കട്ടയിലും വർക്ക്സ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ള 3 പവനിൽ തീർത്തിരിക്കുന്ന നല്ലൊരു മാലയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 4 പവനിൽ വരുന്ന താലിമാലകളാണ്.
ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഡോൺ മാലയാണ്. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു മാലയാണ്, അതുകൊണ്ട് തന്നെ താലിമാല അല്ലാതെ പാർട്ടി വെയർ ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഇതിൻ്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ സർക്കുലർ പാറ്റേണിൻ്റെ നടുക്ക് ഒരു ഡിസൈൻ വന്നിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി വെയർ ആയിട്ടും ഇത് ഉപയോഗിക്കാം, കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു താലിമാലയായിട്ട് ഉപയോഗിക്കാം. കാണാൻ പോകുന്നത് നാല് പവനിലുള്ള ചക്രമാലയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, കുറച്ച് ഹെവിയാണ്, അതുകൊണ്ട് തന്നെ താലിമാലയായിട്ടല്ലാതെ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ സിലിണ്ട്രിക്കൽ ഷേപ്സിലുള്ള ബീഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മറ്റൊരു പാറ്റേണും ഉണ്ട്, നല്ല മനോഹരമായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഈ ഒരു സ്പെസിഫിക് മാല 10 പിടിയാണ്. ഒരു പിടി എന്ന് പറയുമ്പോൾ 3 ഇഞ്ചാണ്, അങ്ങനെ മൊത്തം 30 ഇഞ്ചുള്ളൊരു നല്ലൊരു ഡിസൈനാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡിസൈൻ മുല്ല മാലയാണ്. 4 പവനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനാണ്. താലിമാലയായിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു മാലയാണിത്. ഇതിൻ്റെ ഡിസൈൻ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം, ബീഡ്സ് വർക്ക് പോലത്തെ വർക്കാണ് ഇതിൽ വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് മുല്ലപ്പൂ പോലെ എന്ന് പറയാം. കുട്ടി ഡീറ്റെയിലിങ്സ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മാലയാണ്. ഇനി നമുക്ക് 4 പവനിൽ വരുന്ന മറ്റൊരു താലിമാല നോക്കാം. ഇത് എസ് ചെയിനിൽ ട്യൂബ് ഡിസൈൻ വരുന്ന ഒരു മാലയാണ്. 8 പിടിയാണ് ഇതിൻ്റെ ലെങ്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് തലയിലൂടെ ഊരിയിടാവുന്ന ഒരു താലിമാല പാറ്റേൺ ആണ്. ഇതിൻ്റെ ഒരു ട്യൂബ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പാറ്റേൺസ് ഉണ്ട്, നെറ്റ് പോലത്തെ ഒരു പാറ്റേൺ ഉണ്ട്. മാത്രമല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എസ് ചെയിനും ഉണ്ട്. അങ്ങനെ മൊത്തം 2 ഡിസൈൻസിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ മാലയാണ്. ഇതിലും കൂടുതൽ യുണീക്ക് ആയിട്ടുള്ള പാറ്റേൺസ് നക്ഷത്രയിലുണ്ട്. അപ്പോൾ നക്ഷത്രയിൽ വന്ന് വിസിറ്റ് ചെയ്താൽ ഇതിലും മനോഹരമായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് കാണാം. എല്ലാ കളക്ഷൻസും നമുക്ക് ഈ വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, വീഡിയോയുടെ നീളം ഒത്തിരിയായി പോകും. അതുകൊണ്ട് നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് മാത്രമാണ് ഇപ്പോൾ കാണിച്ചത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ടും ഈ ആഭരണങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാം. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുള്ള ആഭരണത്തിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ഒപ്പം തന്നെ ഇതുപോലെയുള്ള ജ്വല്ലറി കളക്ഷൻസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.